രാഴ്ചപ്പാടിൽ കൂടി മാത്രമല്ല ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്ന് തോന്നുന്നു ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരു സംഭവമെന്ന് പോലും പറഞ്ഞുകൂടാ കോൺഗ്രസ് പാർട്ടിയുടെ വിഷയം പോലും അല്ല ഇത് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പോലും പറയാൻ കഴിയില്ല ഇപ്പോൾ ശ്രീ കെ പി സി സിയുടെ അധ്യക്ഷനാണ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം കണ്ണൂർ എന്നുള്ള ലോക്സഭാ അംഗമാണ് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് മറ്റൊരു പാർലമെൻറ്റ് മെമ്പറിൻ്റെയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ഇതൊക്കെ വളരെ അത്യന്തം എന്താ പറയുക നമുക്ക് ശോചനീയമായൊരു സാഹചര്യമാണ് ഇത് ഈ പറഞ്ഞ നമ്മൾ ഈ ഈ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൻ്റെ ഒരു കാൽഭാഗം കൂടെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രം അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഈ കൂടോത്രം എന്നോ അല്ലെങ്കിൽ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഇതിലൊക്കെ ഇപ്പോഴും മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അറ്റം അപലപനീയമാണ് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് അതോടൊപ്പം ഇത് ഏറെ പരിഹാസ്യം കൂടിയാണ് ഇത് ഞാൻ എനിക്ക് തോന്നുമായിരുന്നു ഇതൊരു അപഹാസ്യ നാടകം എന്ന് പറയാവുന്ന പോലെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ്റെ കണ്ണൂരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ചില കാര്യങ്ങളനുസരിച്ച് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ അദ്ദേഹം ഇരിക്കുന്ന കെ പി സി പ്രസിഡന്റ് ഇരിക്കുന്ന കസേരയുടെ കീഴിൽ ഇതുപോലെന്തോ യന്ത്രമോ മന്ത്രമോ കുതന്ത്രമോ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി പിന്നീട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായും പാർട്ടി ഒരു ആത്മപരിശോധന നടത്തണം ഞാൻ പറഞ്ഞു അല്ല ഇത് പറഞ്ഞു തുടങ്ങിയത് അജിത് കുമാർ പറഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയ വിഷയമല്ല എന്നാണ് അപ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഇന്ദിരാഭവനിൽ കസേരക്കടയിലും യന്ത്രം കുഴിച്ചിരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ കെ സുധാകരൻ ഉന്മൂലനം ചെയ്യാനല്ലോ അദ്ദേഹത്തിന്റെ അധികാരമായിരിക്കുമല്ലോ ലക്ഷ്യം എന്ന് മാത്രമല്ല ഇങ്ങനെ കൂടോത്രം ചെയ്യപ്പെടുന്ന ആദ്യത്തെ കെ പി സി അധ്യക്ഷനല്ല സുധീറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സുധീറിന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കിട്ടിയിട്ടുണ്ട് അപ്പൊ കോൺഗ്രസ് ഇത് സ്ഥിരം പരിപാടിയല്ലേ തിരുവനന്തപുരത്ത് ഇത് ഇത് കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി പരിപാടിയായിട്ട് ഇതിനെ നമ്മൾ രക്ഷിക്കേണ്ടതില്ല തീർച്ചയായും ശ്രീ വി എം സുധീരൻ്റെ തിരുവനന്തപുരം നഗരത്തിലെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ഇതുപോലുള്ള സാമഗ്രികൾ കുറേ കാലം മുമ്പ് കണ്ടെത്തിയിൽ നിന്ന് പിന്നീട് വെളിപ്പെടുകയുണ്ടായി അപ്പോൾ ഈ ഇതിൻ്റെ ഇതിൽ ആത്മപരിശോധന വ്യക്തികൾ നടത്തണം പ്രസ്ഥാനവും നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ശ്രീ സി ശ്രീ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും ഒരു ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നേതാവ് കൂടിയാണ് അദ്ദേഹം പ്രത്യേകിച്ച് നമുക്കറിയാം ഞാൻ പറയുമ്പോൾ ശ്രീ സജീഷൊക്കെ ശ്രമിക്കുക പ്രത്യേകിച്ച് കണ്ണൂര് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം അത് ഒരുപാട് അതിജീവനങ്ങൾ കടന്നു വന്ന വ്യക്തിയാണ് ശ്രീ സുധാകരൻ അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും രാഷ്ട്രീയമായും വ്യക്തിപരമായിട്ടുമൊക്കെ ചില ശത്രുക്കളൊക്കെ ഉണ്ടാകാം ആരും അജാത ശത്രുക്കളൊന്നും അല്ലല്ലോ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അപ്പോൾ ഒരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെ ഉന്മൂലം ചെയ്യ അൻഹിലേഷൻ തിയറി എന്ന് പറയുന്ന അതിൽ വിശ്വസിച്ച് ഈ പറഞ്ഞ പോലെ ഈ കുളോത്രം എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളായകൊണ്ട് പണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ കൂടോത്രവും ദുർബന്ത്രവാദവും ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കോഴിയുടെ പിന്നെ തല കോഴിയെ ബലി കൊടുത്ത അതിൻ്റെ അവശിഷ്ടം അതുപോലെ കോഴി മുട്ടയ്ക്കകത്ത് എന്തൊക്കെയോ ചെയ്തു വെക്കുന്നുണ്ടാകും പിന്നെ തകിട് ഏലസ് ഈലസ് എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഇതല്ലേ ഇതൊക്കെ നമുക്ക് പറയാൻ തന്നെ ലജ്ജയുണ്ട് ഈ ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഇത് ഇതിലൊക്കെ മന്ത്രമോ തന്ത്രമോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഒക്കെയുള്ള ദുഷ്ടലാക്കായിരിക്കണം ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ഇത് നന്നാക്കിയെടുക്കാനുള്ളൊരു സാധനമല്ല ഇത് സ്കൃത്ത് ചീഴ്ചയായിട്ട് ഇങ്ങനെ അതിനിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നന്നാക്കാൻ വേണ്ടി നമ്മൾ ഈ ചില വിശ്വാ വിശ്വാസികൾ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് അന്ധവിശ്വാസികളുണ്ട് പിന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ സുധാകരനെ ആര് ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതിന് ഉത്തരം തേടേണ്ടതുണ്ട് ഉത്തരം ലഭിച്ചേ മതിയാവും